ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫ്രേസിലോട്ട് വരാം. ഇന്ന് നമ്മൾ നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ പറയത്തില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊരു സജഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, ഒരു നിർദ്ദേശം, നമ്മുടെ അഭിപ്രായം പറയത്തില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന്. അങ്ങനെ നമുക്ക് ഇന്ന കാര്യം ചെയ്യാമെന്ന് മറ്റൊരാളോട് നമ്മൾ ആജ്ഞാപിക്കുന്ന രീതിയിലല്ലാതെ നല്ല രീതിയിൽ എങ്ങനെ പറയാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലെറ്റ് അസ്. ലെറ്റ് അസ് എന്നാണ് ആ വാക്ക്. പക്ഷേ നമ്മളത് ഷോർട്ടാക്കി ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ലെറ്റ് അസ് ഗോ. ഇപ്പൊ ലെറ്റ് അസ് ഗോ എന്നൊന്നും നമ്മളങ്ങനെ പറയാറില്ല. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ലെറ്റ്സ്, LET അപ്പോസ്ട്രോഫി എസ് എന്നാണ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ലെറ്റ്സ്, ലെറ്റ് അസ് എന്നല്ല, ലെറ്റ്സ്. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ്. ലെറ്റ്സ് ഹാവ് എ ടീ, നമുക്കൊരു ചായ കുടിക്കാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ. അങ്ങനത്തെ നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ഇന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെയാണ് ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ലെറ്റ്സ് ഗോ. അതുപോലെ ലെറ്റ്സ് ഹാവ് എ ടീ, നമുക്കൊരു ചായ കുടിക്കാം. അതുപോലെ ലെറ്റ്സ് ഹാവ് ലഞ്ച്, നമുക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിക്കാം എന്ന് പറയുന്നതാണ് ലെറ്റ്സ് ഹാവ് ലഞ്ച്. അതുപോലെ ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വോക്ക്, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. നമുക്കൊന്ന് പുറത്ത് പോകാം, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയി നടന്നിട്ട് വരാം എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് ഗോ ഔട്ട്, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വോക്ക്. വോക്കിന് പോകാം എന്നാണ് ലെറ്റ്സ് ഗോ ഔട്ട്, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വോക്ക്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് എപ്പോഴും പറയും അല്ലേ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് പറ്റും എന്ന്. അപ്പോൾ അതിനെങ്ങനെയാണ് പറയേണ്ടത്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഫ്രേസസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ഹാവ് ലഞ്ച്, നമുക്ക് ഊണ് കഴിക്കാം. ലെറ്റ്സ് ഗോ ഔട്ട്, നമുക്ക് പുറത്ത് പോകാം, അല്ലെങ്കിൽ പുറത്ത് പോയി ഒന്ന് നടന്നിട്ട് വരാം എന്നെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ എ വോക്ക്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് പഠിച്ച ഫ്രേസസ് നിങ്ങൾക്ക് വളരെയധികം ഡെയിലി യൂസിന് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക.